ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സൂചി അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഗുലാബ് ജാം. ബംഗാളികൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വീറ്റാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു പാത്രം കടായി അടുപ്പിൽ വെച്ചു ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു, അര കപ്പ് റവ. ഇതൊരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കണം. നമുക്ക് നല്ല ചൂടാവുന്ന വരെ ഒന്ന് മൂക്കണം. ചെറിയ തീയില് ഒന്ന് നന്നായിട്ട് ഇളക്കണം. ഇപ്പൊ ഒരു മൂത്ത മണമൊക്കെ വന്നു തുടങ്ങി. നല്ലോണം മൂത്ത മണം വരുമ്പോ നമുക്ക് പാലൊഴിക്കണം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് പാലൊഴിക്കാം. ഇതിനകത്തേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ടു. സ്റ്റവ് ഓഫാക്കി ഇതൊരു 5-10 മിനിറ്റ് അടച്ചു വെക്കണം. അഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മൾ ഇത് എടുക്കണം. എന്നിട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ഇനി ഇത് നമുക്ക് ഒന്നിച്ച് നന്നായിട്ട് കുഴച്ച് കുഴച്ചെടുക്കണം. നല്ലതായിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് നല്ല മയം വരുത്തണം. നിങ്ങളെല്ലാവരും എന്റെ ചാനല് കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ, ഓൾ എന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിക്കണം. ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. ചപ്പാത്തിയുടെ ഡോ പോലെ നമുക്ക് നല്ലൊരു ഡോ ആക്കണം. നല്ല സിലിണ്ടർ ഷേപ്പിലാക്കി എടുക്കണം. ഇതെല്ലാം നമുക്ക് ഇതേമാതിരി എടുക്കണം. ചിലര് റൗണ്ടിൽ എടുക്കുന്നുണ്ട്, കൂടുതലും ഇങ്ങനെയാ കാണുന്നത്. ഇതെല്ലാം നമ്മൾ ഇതുപോലെ സിലിണ്ടർ ഷേപ്പിലാക്കി. ചിലര് വട്ടത്തിലും കാണാറുണ്ട് ചില ബേക്കറികളില്. അടുപ്പേ പാത്രം വെച്ച് നമുക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാൽ മതി. ഞാൻ എണ്ണയാ ഒഴിക്കുന്നത്. ഇനി ഇത് മൂക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിം ആവുമ്പോൾ നമ്മൾ ഇതൊക്കെ വറുത്തു കോരണം. ഒരു ഗോൾഡൻ ബ്രൗണിൽ എടുക്കണം. നെയ്ക്കകത്ത് വറക്കാൻ ടേസ്റ്റ് കൂടുതലാണ്. അപ്പൊ
നല്ല കളറായി. നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. ഇനി അടുത്തതും കൂടി ഇടണം. ഇങ്ങനെ നമ്മളെല്ലാം വറുത്ത് കോരിയെടുക്കണം. ഇനി നമ്മള് ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് വെള്ളം, ഇത് രണ്ടും കൂടെ കിടന്ന് ഒന്ന് തിളക്കട്ടെ. അത് നന്നായിട്ട് തിളച്ചു വരുന്നു. ഇനി അതിനകത്തേക്ക് നമുക്ക് രണ്ട് ഏലത്തരിയുടെ പൊടി ഇടാം. ഇതൊന്നുകൂടെ തിളച്ച് വറ്റണം. തിളക്കട്ടെ. ഇത്തിരി കൂടെ ആവണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സിലിണ്ടറുകളെല്ലാം എടുത്തിടാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇത് അടച്ചു വെച്ച അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോൾ വേണ്ട നല്ല സ്വീറ്റ്സ് റവ ഗുലാബ് ജാം. ഇത് നമുക്ക് ഇനിയും വേറൊരു സെർവിംഗ് ഡിഷിലേക്ക് എടുക്കാം.